ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കേഫർ കുപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ബോട്ടിലാട്ടം എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ബ്ലാക്ക് അക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് സാധാരണ ബേസ് കോട്ട് കൊടുക്കുന്ന പോലെ വൈറ്റ് കളർ അപ്ലൈ ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ബ്ലാക്ക് കളറാണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്കിങ്ങനെ സ്പോഞ്ച് കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബ്ലാക്ക് കളറൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഞാൻ ആ നെക്ക് റീജിയനിൽ പെയിൻറ് കൊടുക്കാഞ്ഞത് നമ്മൾ എന്താ ത്രെഡ് ചുറ്റി കൊടുക്കുന്നതുകൊണ്ടാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു പഴയ ഒരു വെഡ്ഡിങ് കാർഡാണ്. അതിൻ്റെ ഒരു പകുതി ഭാഗമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ബോട്ടിലിലേക്ക് വെച്ച് നോക്കാം. അത് ബോട്ടിലിൻ്റെ കറക്റ്റ് നടുക്ക് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒന്നെങ്കിൽ ഒട്ടിച്ച് വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് അതുപോലെ പിടിച്ചു കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് വൈറ്റ് അക്രിലിക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് ഞാൻ ഈ സ്പോഞ്ച് വെച്ചിട്ടാണ് അതും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പേപ്പർ വെച്ചേക്കുന്നത് അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആ ഒരു ഡിസൈൻ കറക്റ്റ് കിട്ടാതിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് ലെയറാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യത്തെ ലെയർ കുറച്ച് ഡ്രൈ ആയിട്ട് അടുത്ത രണ്ടാമതും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ ഇത് നല്ലൊരു വൈറ്റ് കളർ വരത്തുള്ളൂ. എന്താ ഇപ്പോൾ ആ പെയിൻ്റ് എല്ലാം അപ്ലൈ ചെയ്ത് കുറച്ച് ഡ്രൈ ആയി കഴിഞ്ഞപ്പോഴേക്ക് ഇന്ന പേപ്പർ മാറ്റി എന്താ ഇപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അതിൽ കുറച്ചുകൂടെ ഒന്ന് വൈറ്റ് കളർ വരാനുണ്ട്. നമുക്ക് ഈ ബ്രഷ് വെച്ചിട്ട് ഒരു പോയിൻ്റ് ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ അതിൻ്റെ പുറത്തുകൂടെ വരച്ചു കൊടുക്കാം. അതിനുശേഷം ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് ചുറ്റുമൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വൈറ്റ് കളർ അടിച്ചേക്കുന്ന കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പ്രെഡായിട്ടുണ്ട്. അതറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അത് ഡ്രൈ ആയതിനു ശേഷം ഞാൻ ഇതിലേക്ക് വൈറ്റ് ത്രെഡ് കൂടി ചുറ്റി കൊടുത്തിട്ടുണ്ട്. ആ ത്രെഡിന് കുറച്ചുകൂടെ ഒരു വൈറ്റ് കളർ വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ പുറത്ത് വൈറ്റ് അക്രിലിക് പെയിൻ്റ് കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ആവശ്യമുണ്ടെന്നില്ല, എന്നാലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പഴയ വെഡ്ഡിംഗ് കാർഡ് വെച്ചിട്ടുള്ള ബോട്ടിലായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പറഞ്ഞ പോലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇത് ഞങ്ങളുടെ തന്നെ വെഡ്ഡിംഗ് കാർഡാണ്. കൊറോണ ആയതുകൊണ്ട് അധികം പേരെയൊന്നും വിളിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരുപാട് കാർഡ് ഇങ്ങനെ അധികം വന്ന് അത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ചെയ്യുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.